സ്വർഗം വരുന്ന കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. പോർഷൻ ടി വി ചാനലിന്റെ വന്ന വഴികൾ എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ ശുശ്രൂഷയിൽ മന്ദവ ഷെയറിംഗിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ പോലീസുകളുടെ ബന്ധത്തിൽ നിങ്ങൾ കാണിച്ച സ്നേഹം വാത്സല്യം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. വർഷത്തിൽ നമ്മൾ രണ്ട് പ്രാവശ്യം മന്ദവ ഷെയറിംഗ് എന്നുള്ള ശുശ്രൂഷ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശുശ്രൂഷയിൽ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം വാത്സല്യം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് വൈന ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മൾ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഷെയർ ചെയ്യുക. നമുക്ക് ലഭിച്ച താലന്തുകൾ, നന്മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ അത് ദൈവരാജ്യത്തിൽ കെട്ടുപണിക്ക് വളരെ അനുഗ്രഹവും സന്തോഷകരമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സത്യത്തിൽ പൗരുഷന്റെ ശുശ്രൂഷകൾ, നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും കൂട്ടായ്മയും എല്ലാം നമുക്ക് അന്യോന്യം അനുഗ്രഹവും സന്തോഷമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ നമ്മൾ ഈ മാസം മുഴുവൻ ഷെയറിങ്ങിനോട് ബന്ധത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികൾ നമ്മൾ ഒന്ന് അനുസ്മരിക്കാൻ പോവുകയാണ്. പൗരുഷനോട് ബന്ധത്തിൽ ഇവിടെ വന്ന കടന്നു വന്ന ശുശ്രൂഷയിലുള്ള ദൈവദാസന്മാർ ഒരു നീണ്ട നിരയുണ്ട്. അവർക്ക് ദൈവം നൽകിയ ആത്മീയ അനുഭവങ്ങളും അവർ കടന്നുപോയ പാതകളും പൗരുഷയുടെ ബന്ധത്തിൽ അവർക്ക് ദൈവം നൽകിയ അനുഭവങ്ങളും പങ്കുവെക്കാൻ കൂടിയുള്ള അവസരമായിട്ട് ഈ സമയങ്ങളെ ഞങ്ങൾ കണ്ടെത്തുകയാണ്. ഇന്നത്തെ ഈ ദിവസം നമ്മളുമായി അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് പൗരുഷയില് സാധാരണയായി സമയം ലഭിക്കുമ്പോഴൊക്കെ കടന്ന് ശുശ്രൂഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവരദാസനാണ് പ്രിയ കാനം സജി പാസ്റ്റർ. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ തലമുറയിലെ ദൈവകരങ്ങളിലെ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീയനായ കർത്താവരദാസനാണ്. ലോകരാജ്യങ്ങൾ ദൈവം തന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് പൗരുഷ കൂടെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം നമ്മുടെ ഉള്ളിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയ സജി പാസ്റ്ററെ വളരെ ഹൃദയപൂർവ്വമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ അരിപ്പനടിയായാലേ വളരെ വളരെ സന്തോഷമുണ്ട്. പക്ഷേ സമയത്തോളം എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, പാസ്റ്ററെ ആത്മീയ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമുണ്ടല്ലോ, അതിൻ്റെ ആരംഭമുണ്ട്, ആരംഭത്തെക്കുറിച്ച് ചെറുതായിട്ട് ഒന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം കുറിച്ചത്, കർത്താവിൻ്റെ വേലയ്ക്ക് എങ്ങനെ ഇറങ്ങിത്തിരിച്ചു എന്ന് ചുരുക്കമായിട്ടൊന്ന് പറയുന്നുവെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ മാതാപിതാക്കളാണ് ആദ്യം ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കാനവച്ചൻ, അദ്ദേഹം വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിലേക്ക് എത്തിയിരിക്കുന്നതിന് തൊട്ട് മുൻപായി എൻ്റെ മാതാപിതാക്കളുടെ വിവാഹ ശുശ്രൂഷയാണ് അദ്ദേഹം നടത്തിയത്. അപ്പം അദ്ദേഹം ഇങ്ങനെ വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങി പുറപ്പെട്ടു. അത് എൻ്റെ മാതാപിതാക്കൾക്ക് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു കാരണമായി മാറി. അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുക്കുവാനും വചനങ്ങൾ കേൾക്കുവാനും അവരാഗ്രഹിച്ച് അടുത്തുള്ള സഭയിലെ പാസ്റ്ററെ വിളിക്കുകയും ദൈവം കേൾക്കുകയും അങ്ങനെ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തു, വിശ്വാസത്തിലേക്ക് വന്നു. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാനും ഈ വിശ്വാസനാണ് സ്വീകരിച്ചു. ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു. 10 വയസ്സ് കഴിഞ്ഞ സമയത്ത് 13-ാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ ദൈവനെ സംസാരിപ്പാനുള്ള അവസരങ്ങൾ കർത്താവിനേക്ക് നൽകി തന്നു. തുടർന്ന് ദൈവനത്തിൻ്റെ പഠനത്തിന് ശേഷം ഞാൻ മണിമല എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ദീർഘസംവത്സരങ്ങളായി അവിടെ പ്രവർത്തിച്ചു വരുന്നു. അതിൽ എൻ്റെ മാതാപിതാക്കൾ വിശ്വാസത്തിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിളൊരു വാക്യം, അപ്പോസ്തോലപ്പത്രയുടെ പുസ്തകം 22:16 ആ വാക്യം ഇങ്ങനെ പറഞ്ഞു, ഇനി താമസിക്കുന്നെന്ത്, എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനം വരുന്നതിൻ്റെ പാപങ്ങളെ കഴുകിക്കളുക. അപ്പോഴാരായിച്ച സ്നാനത്തെക്കുറിച്ചുള്ള അറിവ് ലഭ്യമായത്. അങ്ങനെ സ്നാനപ്പെടാനും അവർ കർത്താവിനെ ആരാധിപ്പാനും അപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുകയും എൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്തുകയും
അനേക ആളുകൾ വന്ന് വിടുതൽ ഭാവിച്ചു. അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ രോഗികൾ വന്ന് സൗഖ്യം പ്രാപിച്ചു. ഇതൊക്കെ എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ കണ്ടുവരുന്നതാണ്. പാസ്റ്ററെ മാതാവല്ലേ കാനൻ ലീലാമ്മ എന്നറിയപ്പെടുന്ന കൃതദാസി. പാസ്റ്ററെ അമ്മയെക്കുറിച്ച് ഒരു വാക്ക് ചോദിച്ചപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ ശുശ്രൂഷകൾ വളരെ ആഴത്തിലുള്ള വെളിപ്പാടുകളും കൃപാവരങ്ങളുടെ ശുശ്രൂഷകളും അമ്മ ചെയ്യുന്നത് കാണുകയും രോഗികൾ സൗഖ്യമാകുന്നു. നമ്മൾ ബൈബിൾ പറയുന്ന പോലെ മുടന്തര് നടക്കുന്നു, ചെകിടര് കേൾക്കുന്നു, ഭൂതം ബാധിച്ചയാളുടെ സൗഖ്യം പ്രാപിക്കുന്നു. ഇതെൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടുവരുന്നൊരു കാര്യം. മാതാപിതാക്കളുമായിട്ട് ആ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം അവസരം നൽകി. ശുശ്രൂഷയിലെ മാതാവിൻ്റെ ആത്മീയ ശുശ്രൂഷകൾ ഒരു വഴിത്തിരിവായിട്ടുണ്ടല്ലേ. അമ്മ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ അനേക ആളുകളിലെ വിടുതൽ പ്രാപിക്കുന്നു. അപ്പോൾ ആ ശുശ്രൂഷ എൻ്റെ മേൽ പകരുന്നത് അമ്മ തന്നെ ദൂത് പറഞ്ഞു. അടുത്തൊരു ശുശ്രൂഷയുടെ കൈമാറ്റമുണ്ട്. പാസ്റ്റർ ആത്മീയ ശുശ്രൂഷയിൽ എടുത്തു പറയത്തക്കോണമുള്ള അമേൻ പ്രേക്ഷകർക്ക് അമേൻ ആത്മീയ അനുഭവങ്ങൾ വർദ്ധിക്കത്തക്കോണമുള്ള ഏതൊരു അനുഭവം പറയാനുണ്ടോ? ഞാൻ മണിമലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ദീർഘനാളുകളായി തളർവാദ രോഗിയായി കിടന്ന ഒരു സഹോദരി, ആ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്നു. ദീർഘ വർഷങ്ങളായി അവര് രോഗിയായി കിടപ്പിലായിരുന്നു. ഞാനും അമ്മയും കൂടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ കൈകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് വിരൂപമായിരുന്ന ഒരനുഭവമാണ്. ആ പ്രാർത്ഥനയിൽ കർത്താവ് അത്ഭുത സൗഖ്യം നൽകി പാസ്റ്ററെ. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അത് ഒരനുഭവമായിരുന്നു. എഴുന്നേറ്റു ആ ശുശ്രൂഷയുടെ വിടുതൽ മുഖാന്തരം ഇന്ന് ആ സഹോദരിയുടെ ഹസ്ബൻഡിൻ്റെ അനുജനെ എൻ്റെ സഹശുശ്രൂഷൻ. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കാണാറുണ്ട്. അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ അതാ ഞാൻ എടുത്തു ചോദിച്ചത്, നമുക്ക് ഓരോരുത്തരുടെ ശുശ്രൂഷയ്ക്കകത്തൊരു പ്രത്യേകത എപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കും അല്ലേ? അപ്പൊ അതൊരു നല്ല കാര്യമാണ്. ഇന്നും നമ്മുടെ ഈ പ്രേക്ഷകർ നല്ല പങ്കാളികളും കടപ്പ് രോഗികളായിട്ടുള്ള ആളുകളാണ്. അവർ കടന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾ അനുഭവിച്ച് ജനങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അങ്ങനെ കിടക്കുന്ന രോഗികൾക്ക് പാസ്റ്റർ ഈ അനുഭവം ഒരു വലിയ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു കാര്യം കൂടെ പാസ്റ്റർ ചോദിക്കുകയാണ്, ഇവിടെ നിരന്തരമായി ശുശ്രൂഷിക്കാൻ പറ്റുന്ന ദേവദാസ് എന്ന നിലയിൽ ഈ പരിശീലന ശുശ്രൂഷ പാസ്റ്ററുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരു പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടോ? നേരത്തെ ഉള്ളതിനേക്കാൾ ജനങ്ങളുമായിട്ട് ഒന്നുകൊണ്ട് ഇടപെടാനും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പാസ്റ്റർ പ്രസംഗം കേട്ടിട്ട് ആർക്കെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് വിളിച്ചു പറയുകയോ രോഗശാന്തി ഉണ്ടാതായിട്ട് അറിയുകയോ അറിയിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? പാസ്റ്ററുടെ ശുശ്രൂഷയ്ക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി മാറിയിട്ടുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ട കാര്യം. പാസ്റ്റർ എന്നോട് ചോദിച്ച ആ ചോദ്യം എനിക്ക് വളരെ സന്തോഷമുള്ള ചോദ്യമാണ്. അത് ചോദിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ഈ പവർ വിഷനിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതിനു ശേഷം എൻ്റെ ശുശ്രൂഷയിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ പവർഷൻ ടി വി ശ്രദ്ധിക്കുകയും ഉപവാസ പ്രാർത്ഥനയിൽ മറ്റു മീറ്റിങ്ങളെല്ലാം ആളുകൾ സംബന്ധിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ ഈ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളൊക്കെ ചെല്ലുമ്പോൾ എനിക്കൊരു പരിചയമില്ലാത്ത ആളുകൾ ഓടി വന്നിട്ട് എന്നോട് പറയും, പാസ്റ്ററെ പവർവിഷൻ ടി വിയിലുള്ള മീറ്റിംഗ് മുഖാന്തരം ഞാൻ വിടുതൽ പ്രാപിച്ചു, ഞാൻ സൗഖ്യമായത്. മാരക രോഗത്തിന് അടിമയായി ബന്ധിക്കപ്പെട്ട് കിടന്ന ആളുകൾ പോലും പാസ്റ്ററെ സൗഖ്യം അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ അടുത്ത ദിവസം ഒരു ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ പാസ്റ്ററോട് ഓർമ്മിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് എന്നെ ഒരാൾ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അവര് ആത്മഹത്യക്ക് വേണ്ടിയിരുന്ന ഒരു കുടുംബമാണ്. രക്ഷ എന്താണെന്നറിയത്തില്ല, സ്നാനം എന്താണെന്നറിയത്തില്ല, വിശ്വാസം അറിയത്തില്ല, ഒന്നും അറിയില്ല. ആത്മഹത്യക്ക് വേണ്ടിയിരുന്ന കുടുംബമാണ്. അവർ ഈ പവർ വിഷനിൽ വന്നു ഇവിടുത്തെ ശുശ്രൂഷ അനുഭവിക്കാൻ തുടങ്ങി. പൂർണ്ണ വിടുതൽ കർത്താവ് അവർക്ക് അയച്ചു. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇന്ന് അവർ വളരെ സമാധാനമുള്ളവരായി കർത്താവിനെ ആരാധിക്കാൻ കാരണമായി മാറി.
ആളുകൾ വളരെ സ്നേഹത്തോടുകൂടിയാണ് ഇടപെടുന്നത്. അതിൻ്റെ കാരണം പലയിടങ്ങളിലും വഴിയിലൊക്കെ നിൽക്കുന്ന സമയങ്ങളിലും ആളുകൾ വന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കും. പരസ്യമായിട്ട് ഒരു പരിചയമില്ലാത്തവർ പാസ്റ്റർ, ഞാൻ അവരോട് ചോദിക്കും എന്നെ എവിടെ നിന്ന് അറിയാമെന്ന്. പാസ്റ്റർ, ഞങ്ങൾ പവർവിഷൻ ടി വിയിലൂടെ കണ്ടിട്ടുണ്ട്, മോളെ നേഴ്സിംഗിന് വിടുക. അടുത്ത ദിവസം ഉണ്ടായ ഒരു കാര്യം, മോളെ നേഴ്സിംഗിന് വിടുക. ആരും വന്ന് പ്രാർത്ഥിക്കാനില്ലായിരുന്നു. ഒന്ന് സമയം കിട്ടാനും ഉണ്ട്, പലരെയും വിളിച്ചില്ല, എത്താൻ പറ്റിയില്ല, കുഞ്ഞിന് പോകേണ്ട സമയമായി. ആ സമയത്ത് ആ വഴി നിന്ന് ആ മോക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച് അതിനെ നേഴ്സിംഗിന് പറഞ്ഞു. എനിക്കൊരു പരിചയമില്ല. അതൊക്കെ വലിയ അനുഭവം. ഇന്നലെ ഞാൻ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറിയപ്പോഴേ പെട്രോൾ അടിക്കാൻ വന്ന സഹോദരന് ഓടിയടക്ക് വന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഞാൻ പൗരുഷം കാണുന്നതാണ്, എനിക്കൂടി പ്രാർത്ഥിക്കണം, ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് എന്ന്. ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ഇത് ഓടി വന്ന് കൈയും കുപ്പി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾ നമ്മളോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരിക്കലും അവരുമായി നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നില്ല, അവർ വിട്ടു പോകാനും പറ്റുന്നില്ല. പക്ഷേ അവർ നമ്മളോട്ട് ബന്ധം. സത്യത്തിൽ ഈ പൗരുഷൻ്റെ മിനിസ്ട്രി ഭാഷാ ശുശ്രൂഷയ്ക്ക് ഒരു പുതിയ എനർജി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ എത്താൻ പറ്റും. നേരത്തെ ഒരു 50 പേരോ 100 പേരോ ഉള്ള ഒരു ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കും. അത് ജനത്തിനൊരു വിടുതലാണ്. എന്നാൽ ഇന്ന് ആ അനുഭവങ്ങളെക്കാൾ വ്യത്യസ്തമായി പൗരുഷനിലെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചു കഴിയുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വചനം കേൾക്കുകയും അനേകർക്കൊരു വിടുതലിൻ്റെ കാരണമാകുന്നു. ഞാനിവിടുന്ന് പ്രസംഗിച്ചിട്ട് പോകുമ്പം പാസ്റ്ററെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്നത്തെ ദിവസം ഒത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം ഒരു 10-25 കോളെങ്കിലും വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക, പാസ്റ്ററെ ആ മെസ്സേജ് കേട്ടു, ഞങ്ങൾക്കൊരു വിടുതലാണ്, ഞങ്ങൾക്കൊരു വിടുതൽ. അപ്പോൾ ഇത് ഓരോ ദൈവദാസന്മാരെയും വിളിക്കാറുണ്ട്. എത്രമാത്രം ആളുകൾ ഇതിനെ ഉൾക്കൊള്ളുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. വേറെ കാര്യം പാസ്റ്റർ, എനിക്ക് പാസ്റ്റർ ചോദിക്കാനുള്ളത്, ഈ ലോക സുവിശേഷീകരണത്തിന് സാമ്പത്തികം വളരെ ആവശ്യമാണ്. പണമുണ്ടെങ്കിലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ പാസ്റ്ററെ വ്യക്തിപരമായ അനുഭവത്തിൽ സുവിശേഷീകരണത്തിൽ വിശ്വാസ സേവനമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പണം ദൈവം വിശ്വാസത്തെ നൽകിയ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ അത് എത്രമാത്രം ഒരു പെട്ടെന്നെടുത്ത് പറയത്തേക്കാൾ എന്തെങ്കിലും അനുഭവമുണ്ടോ? ഈ മണിമലയിൽ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ അവിടുത്തെ സഭാ ഹോളിലെ പണിക്ക് വേണ്ടിയും അവിടെ സ്ഥലം വാങ്ങാനുള്ള കാര്യമെല്ലാം വിശ്വാസ സ്ഥലമായിരുന്നു. സ്ഥലം മേടിച്ചു. സ്ഥലം മേടിച്ചതിന് ശേഷം അനേക ദൈവമക്കൾ ഉദാരമായിട്ട് അതിൻ്റെ സംഭാവന ചെയ്തു. ഹോള് പണിയാൻ പറ്റി. അവിടെ മനോഹരമായ ഒരു ആലയം, അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ദൈവം നൽകി തന്നു. അത് എൻ്റെ പണം തന്നെയല്ല, ഉദാരമായിട്ട് കൈ തുറന്ന് അനേക ദൈവമക്കൾ സഹായിച്ചതുകൊണ്ടാണ്. അങ്ങനെ ദൈവം വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളിൽ. അബ്രഹാം വിശ്വാസത്താൽ പല കാര്യങ്ങളും ചെയ്തുപോലെയാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ദൈവം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അതാത് സമയങ്ങളിൽ സാമ്പത്തികത്തിൻ്റെ വഴി തുറക്കുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഉണ്ട് പാസ്റ്ററെ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വേണമല്ലോ, കുടുംബത്തിൻ്റെ കാര്യം വേണമല്ലോ, ഭൗതിക കാര്യങ്ങൾ വേണമല്ലോ. ഇതിനെല്ലാം പ്രാർത്ഥനയിൽ ദൈവം അതാത് സമയങ്ങളിൽ അത്ഭുതകരമായി കർത്താവ് നടത്തുന്നുണ്ട് പാസ്റ്റർ. ഞാൻ ഞായറാഴ്ചകളിൽ പവർവിഷൻ്റെ പ്രവർത്തനത്തെ അനുഗ്രഹിക്കാനും ഇതിനുവേണ്ടി സാമ്പത്തികമായ കൂട്ടായ്മകൾ ചെയ്തതിനെക്കുറിച്ചൊക്കെ പറയും, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും. എന്നാൽ ഞങ്ങളുടെ ചർച്ചിനകത്ത് പവർവിഷന് കൊടുത്തതുകൊണ്ട് സാമ്പത്തികം ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഈ വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിച്ചു. അത് ഈ പവർവിഷൻ ടി വിയിലൂടെയുള്ള ആത്മീയ ശുശ്രൂഷകൾ കാണുന്നതുകൊണ്ട് അവർക്കിടെ വിശ്വാസം വർദ്ധിച്ചു. സാധാരണഗതിയിൽ നമുക്ക് ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ സഭയിൽ ആരാധന, അല്ലെ? പിന്നെ വെള്ളിയാഴ്ച യോഗങ്ങളേ ഉള്ളൂ, അല്ലെ? ഇടയ്ക്കൊരു യോഗം. പക്ഷേ അവരവർ വീട്ടിൽ ഇന്നിട്ട് ഉടുത്തൊരുങ്ങി പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് രാവിലെ 10 to 1 വരെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന, വൈകിട്ടത്തെ ശുശ്രൂഷകൾ, വിവിധ ശുശ്രൂഷകൾ അവർ സഭയിൽ പോയി അനുഭവിക്കുന്ന പോലെ തന്നെ അനുഭവിക്കുകയാണ്. അതെ. പല എല്ലാവരും പല കാര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ വൈകിട്ട് 6 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ അവിടെ മുട്ടുമടക്കി ഇരിക്കും. ഇതിനോട് ചേർന്ന് ആത്മീയമായിട്ട് തന്നെ ആ വീടിൻ്റെ അത്ര ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. വീടുകൾക്കെല്ലാം ഭയങ്കര ആത്മീയമായ ഒരു അന്തരീക്ഷം ഉണ്ടായി. പ്രാർത്ഥിക്കണമെന്നും ഉപവസിക്കണമെന്നും ആരാധിക്കണമെന്നും സഭായോഗം മുടക്കരുതെന്നും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പണം ചിലവാക്കണമെന്നും
ഈ പവർവിഷന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പാസ്റ്ററേ. ഒരുപാട് പേര് ഈ പവർവിഷന്റെ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവെ ഇതിനെ അനുഗ്രഹിക്കണമേ, ഇവിടുത്തെ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് നിരന്തരമായി പ്രാർത്ഥിക്കുകയും, എന്നാൽ പവർവിഷനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് ബൃഹത്തായ ഒരു കാര്യമല്ലേ ചെയ്യുന്നേ? ലോക സുവിശേഷീകരണത്തിൽ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു ചാനലാണ് പവർവിഷന്റെ ചാനൽ, ഈ ടി വി ചാനല്. അപ്പൊ ഇതും മുഖാന്തരം ആയിരക്കണക്കിന് 10,000 ആളുകളാണ് വിടുതൽ പ്രാപിക്കുന്നത്. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം അത്യാവശ്യമായി പാസ്പോർട്ടിന്റെ കാര്യത്തിനോട് ചെന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. അവർ പവർവിഷൻ ടി വി കണ്ടോണ്ടിരിക്കുക, യൂട്യൂബിലൂടെ അവർ കണ്ടോണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ അവരോട് ചോദിച്ചു, സാറേ ഇതെന്താ? അവർ പവർവിഷൻ കണ്ടോണ്ടിരിക്കുക. പക്ഷേ ഒരു കാര്യം, ഈ ലോക സുവിശേഷീകരണത്തിന് പൗരുഷം പോലുള്ള മീഡിയ പോലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മീഡിയ ഇല്ലെന്നുള്ളതാണ് സത്യമായ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഒരു ശുശ്രൂഷ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളെ കർത്താവിൻ്റെ കൃപയാൽ ജനങ്ങളോട് ദൈവം സംസാരിച്ച് ജനങ്ങൾ നൽകുകയാണ്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഇത് ഇങ്ങനെ നൽകുന്നതുകൊണ്ട് അവർക്കൊരു കുറവ് വന്നില്ല, അനുഗ്രഹമേ വന്നിട്ടുള്ളൂ. സത്യത്തിൽ ഈ ആത്മീയ ശുശ്രൂഷ ബൈബിൾ വാക്യമുണ്ട്, സാമാന്യക്ക് അറിയിരിക്കുന്ന ഒരു യുദ്ധത്തിന് പോകുന്നവർക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം അവർ പ്രസംഗിച്ചില്ല, പാടിയില്ല, ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ ഈ ശുശ്രൂഷയ്ക്ക് ഒരു സാമ്പത്തിക കൂട്ടായ്മ അവർ കാണിക്കുകയാണെങ്കിൽ അത് അവർക്കും ഒരു തലമുറയ്ക്കും നന്മയ്ക്കായി കണക്കാക്കുകയാണ്. മലാഖിയുടെ പുസ്തകത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എന്നെ പരീക്ഷിച്ച് നോക്കുക, കൊടുക്കുമ്പോൾ കൊടുക്കുന്നവരെ കുറിച്ച് പറയുകയാണ്, എന്നെ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ കൊടുത്താൽ ദൈവം തരുമെന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഒരു കാര്യമാണ്. അതൊക്കെ നമ്മളെല്ലാം അതിനെ ഒക്കെ ഒരു ഭാഗമായി മാറാനായിട്ട് ദൈവം സാധിക്കും. നമ്മുടെയൊക്കെ പിതാക്കന്മാരെ ഒരു കാലത്ത് കർത്താവ് കൊടുത്തുകൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് നിലയിലാകാനിടയാത്തിരുന്നത്. അതുകൊണ്ട് പൗരുഷയുടെ ബന്ധത്തിൽ ഒരു വലിയൊരു ആത്മീയ ശുശ്രൂഷയിൽ ഈ ബന്ധം ഷെയറിങ്ങിൽ ആമേ കൈകൾ തന്നെ പൗരുഷനെ സംബന്ധിച്ചോളം 2 വർഷത്തിലെ ബന്ധം ഷെയറിങ് നമ്മൾ ചെയ്യുന്നത്. അത് പ്രാർത്ഥനയുടെ ഷെയറിങ് ഉണ്ട്, കൂട്ടായ്മയുടെ ഷെയറിങ് ഉണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക ഷെയറിങ് ഉണ്ട്, എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം ഷെയർ ചെയ്യാം, അതെല്ലാം ഷെയർ ചെയ്യുക. അതിൽ ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാൻ ഒരു ദിവസം ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് 300,000 ആവശ്യമുണ്ട്. ഒരു മാസം ഏകദേശം 1,00,000 ആവശ്യം ഇവിടെയുണ്ട്. ഓഫീസ് കോംപ്ലക്സിൻ്റെ പണിയുടെ കാര്യങ്ങളുണ്ട്, ഇവിടെ ബാക്കിയുള്ള ഒത്തിരി ചാരിറ്റി കണക്കച്ചവടങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് പരിശ്രമം ചെയ്യുന്നത്. എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരെയൊക്കെ അടുക്കൽ സുവിശേഷം എത്തിക്കാനായിട്ട് ഈ തലമുറയിൽ ദൈവം കണ്ടെത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയാണ് പൗരുഷൻ ടി വി ചാനൽ. കാണുന്നവർക്ക് ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കണമെന്ന് കർത്താവ് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഇതുപോലെ പ്രാവർത്തികമാക്കാൻ വേറൊരു മീഡിയ ഇല്ല. അതേ ആഫ്രിക്കയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചു, അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നു, UK നിന്ന് വിളിക്കുന്നു, അയർലൻഡിൽ നിന്ന് വിളിക്കുന്നു, വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് വിളിക്കുന്നു, ഏത് രാജ്യത്തു നിന്ന് ആളുകൾ വിളിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ജനങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായിരിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരു ഭാഗവാക്കാകാനായിട്ട് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതി ഉള്ള ചെയ്തത് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ നന്മകൾക്കൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുക. ഞാൻ നിങ്ങളുടെ പേര് വെച്ച് ഒരിക്കലെങ്കിലും നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വെച്ച് ഫയല് വെച്ച് ഞങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഉറപ്പോടെ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ ഈ മന്ത്രം ഷെയറിങ്ങിൽ ഞങ്ങൾക്ക് നൽകി തരണമെന്ന് ഉറപ്പിക്കുന്നു. ഞാൻ വിശ്വസ്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, കർത്താവിനെ വേർക്കേണ്ടി ഉപയോഗിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. പാസ്റ്ററെ, നമ്മുടെ സമയം മിക്കവാറൊക്കെ തീരാൻ പോവുകയാണ്. പാസ്റ്റർ 2 പറഞ്ഞിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഈ ആത്മീയ ശുശ്രൂഷ മന്ത്രം ഷെയറിങ്ങിൽ ദൈവത്തിൻ്റെ വലിയ കൃപ ആത്മീയ പൈതൃകം നൽകാനായിട്ട് ദൈവം സഹായിക്കാൻ 2 പ്രേക്ഷകരെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കുക. പാസ്റ്റർ എന്നെ പ്രാർത്ഥിക്കണം. പവർവിഷൻ ടിവിയിലൂടെ നടക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷകളിൽ എല്ലാ പ്രിയപ്പെട്ടവരും സംബന്ധിക്കുകയും പല ആളുകൾക്കും പലയിടങ്ങളിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എങ്ങനെ കൊടുക്കണമെന്ന് പലപ്പോഴും മനസ്സിലാകാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിയും. അത് ഈ പവർവിഷൻ ടി വിയിൽ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പണം ചിലവാക്കാൻ കഴിയും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഞങ്ങളൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവാക്കിയതുകൊണ്ട് അനുഭവിച്ച നന്മകൾ ചെറുതല്ല. അപ്പോൾ നിങ്ങൾക്കും അപ്രകാരം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും. മന്ത് ഓഫ് ഷെയറിംഗ് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ ഓരോ ദിവസവും പങ്കെടുക്കുവാനും
നിങ്ങൾക്ക് അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ദൈവാവസരം നൽകിത്തുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി മാറും. നിങ്ങൾ ഈ പവർവിഷൻ ടി വിയിലെ ഈ ആത്മീയ ശുശ്രൂഷകൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. അത് ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർ ഈ ആത്മീയ ശുശ്രൂഷകളെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ വിടുതൽ പ്രാപിച്ച പോലെ അവരും വിടുതൽ പ്രാപിക്കും. കർത്താവിൻ്റെ വേലയിൽ അങ്ങനെ നമുക്കെല്ലാവർക്കും വർദ്ധിച്ചു വരുവാൻ ദൈവം അവസരം നൽകിത്തരും. ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞൊരു മാസക്കാലം എല്ലാം ഞങ്ങളെ അത്ഭുതകരമായി കർത്താവ് പരിപാലിച്ചു. പ്രേക്ഷകരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. ലോകരാജ്യ സുവിശേഷീകരണത്തിൽ പവർവിഷൻ ടി വി ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുമ്പോൾ അതിനാവശ്യമേറിയ സാമ്പത്തികമായ നന്മകൾ കർത്താവ് നൽകണമേ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്കിങ്ങനെ കൂടുവാൻ അങ്ങ് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ രാജു പോക്കാല പാസ്റ്റർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടണം. മഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വന്ന വഴികളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാം പ്രത്യേകമായ സ്നേഹവചനം അറിയിക്കുന്നു. ദൈവം നിങ്ങളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ സാമ്പത്തികമായി ഈ ശുശ്രൂഷയെ സഹായിക്കുക. ഞങ്ങൾക്കൂടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം എന്ന് ഉറപ്പ് തരുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരാളുമായി കണ്ടുമുട്ടുന്നതും വരെ സർവശക്തനായ ദൈവം നമ്മളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ശുശ്രൂഷ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.